ഡിസിബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ പുതുമയാർന്ന ഒരു റേഷൻ അറിയിപ്പാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. റേഷൻ കിട്ടാത്ത കാർഡ് ഉടമകൾക്ക് നഷ്ടപരിഹാരം ലഭിക്കുവാൻ പോകുന്നു എന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ. ഇപ്പോസ് സംവിധാനത്തിന്റെ തകരാർ മൂലം പല ദിവസങ്ങളിലും റേഷൻ കടകൾ അടച്ചിടുകയും റേഷൻ കടകളുടെ പ്രവർത്തനം പകുതിയായി കുറക്കുകയും ചെയ്തതോടെ ഒട്ടേറെ പേരാണ് റേഷൻ വാങ്ങാതിരുന്നത്. ഇതോടെയാണ് ഇപ്പോൾ റേഷൻ കിട്ടാത്തവർക്ക് നഷ്ടപരിഹാരം എന്ന നിലയ്ക്ക് നടപടികൾ വരുന്നത്. വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക, ഫേസ്ബുക്കിൽ കാണുന്നവർ ഫോളോ കൂടി ചെയ്യുക. ഇലക്ട്രോണിക് പോയിന്റ് ഓഫ് സെയിൽ അഥവാ ഇപോസ് സംവിധാനത്തിലെ സെർവർ തകരാർ രൂക്ഷമായ ഏപ്രിൽ മാസത്തിൽ 2.5 ലക്ഷത്തോളം പിങ്ക് മഞ്ഞ കാർഡുടമകൾ റേഷൻ വാങ്ങിയില്ല. മുൻഗണനാ വിഭാഗത്തിൽ ഉൾപ്പെട്ട ഈ കാർഡുടമകൾക്ക് ഇപോസ് സെർവർ തകരാർ മൂലം റേഷൻ ലഭിച്ചില്ല എങ്കിൽ ഫുഡ് അലവൻസ് നൽകുവാൻ സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ ഉത്തരവിട്ടിരിക്കുകയാണിപ്പോൾ. കേന്ദ്ര ഭക്ഷ്യഭദ്രതാ നിയമത്തിലെ വ്യവസ്ഥ പ്രകാരം കാർഡുടമകൾക്ക് അർഹമായ റേഷൻ ധാന്യങ്ങളുടെ താങ്ങുവിലയുടെ 1.25 മടങ്ങാണ് അലവൻസായി നൽകേണ്ടത്. 100 രൂപയാണ് താങ്ങുവില എങ്കിൽ 125 രൂപയാകും അലവൻസ്. പിങ്ക് കാർഡിലെ ഓരോ അംഗത്തിനും 4 കിലോഗ്രാം ആട്ടയും 1 കിലോഗ്രാം ഗോതമ്പുമാണ് സൗജന്യ റേഷൻ. മഞ്ഞ കാർഡിൻ്റെ വിഹിതം 30 കിലോഗ്രാം അരിയും 3 കിലോ ഗോതമ്പും സൗജന്യമായും കിലോഗ്രാമിന് 21 രൂപ നിരക്കിൽ 1 കിലോഗ്രാം പഞ്ചസാരയും പാക്കറ്റിന് 6 രൂപ നിരക്കിൽ 2 പാക്കറ്റ് ആട്ടയുമാണ്. കേരളത്തിൽ 41,43,000 മുൻഗണനാ കാർഡുടമകളാണ് ഉള്ളത്. അതിൽ പിങ്ക് കാർഡ് 35,58,000, 5,80,000 മഞ്ഞ കാർഡുകളുമാണ് ഉള്ളത്. ഇവരിൽ ഏപ്രിലിൽ 38,77,000 പേരാണ് റേഷൻ വാങ്ങിയത്. ഫെബ്രുവരിയിൽ 39,65,000, മാർച്ച് മാസത്തിൽ 39,57,000 പേരും റേഷൻ വാങ്ങിയിരുന്നു. ഏപ്രിലിൽ ഇപോസ് തകരാർ മൂലം 5 ദിവസത്തോളം പ്രവർത്തനം മുടങ്ങിയതും പിന്നാലെ വന്ന ഷിഫ്റ്റ് സമ്പ്രദായവും പലരെയും റേഷൻ കടകളിൽ നിന്ന് അകറ്റി. മുൻ MLA ജോസഫ് എം പുതുശ്ശേരി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് റേഷൻ നഷ്ടമായവർക്ക് അലവൻസ് നൽകുവാൻ നടപടി സ്വീകരിക്കുന്നതിന് സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ ഉത്തരവിറക്കിയത്. ഭക്ഷ്യഭദ്രതാ നിയമപ്രകാരം നോഡൽ ഓഫീസർമാരായ ജില്ലാ സപ്ലൈ ഓഫീസർമാരാണ് റേഷൻ നഷ്ടമായവരെ കണ്ടെത്തേണ്ടത്. നോഡൽ ഓഫീസർമാർ നൽകുന്ന റിപ്പോർട്ട് ജില്ലാതല പരാതി പരിഹാര ഓഫീസർമാരായ അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് അഥവാ ADM കമ്മീഷനെ അറിയിക്കണം. തുടർന്നാണ് അലവൻസ് നൽകുവാൻ സർക്കാരിനോട് കമ്മീഷൻ ആവശ്യപ്പെടുക. റേഷൻ കടകളിൽ എത്താതിരുന്നവർക്ക് അലവൻസ് ലഭിക്കില്ല. ഇപോസ് തകരാറുകൾ മെയ് മാസത്തിലും തുടരുന്നു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. മെയ് മാസ റേഷൻ വിതരണം ആരംഭിച്ച ഇന്നലെ വൈകിട്ടും 6:30 മുതലാണ് ചില ജില്ലകളിൽ ഇപോസ് മെഷീൻ പൂർണ്ണമായും പണിമുടക്കിയത്. ഇതോടെ വൈകിട്ട് റേഷൻ വാങ്ങാനെത്തിയവർ വെറും കൈയോടെ മടങ്ങേണ്ടി വന്നു. 2 ദിവസം സാധാരണഗതിയിൽ പ്രവർത്തിച്ച ഇപോസ് മെഷീൻ വീണ്ടും താളം തെറ്റിയത് റേഷൻ കടക്കാർക്കും തലവേദനയായി. ഇനി മുതൽ ഇത്തരത്തിൽ ഇപോസ് തകരാർ മൂലം റേഷൻ ലഭിക്കാതെ പോകുന്ന മുൻഗണനാ കാർഡുകാർക്ക് നഷ്ടപരിഹാരം ലഭിക്കും. ഇതിന്റെ കൂടുതൽ നടപടികൾ അടുത്ത ദിവസങ്ങളിൽ വ്യക്തമാകും. എങ്ങനെയാണ് നഷ്ടപരിഹാരം ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ഔദ്യോഗികമായി വരുമ്പോൾ തന്നെ നിങ്ങളെ കൃത്യമായി അറിയിക്കുന്നതാണ്. മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി വീണ്ടും കാണാം.